ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, പലപ്പോഴും നമ്മളിലേക്ക് എത്തുന്ന ഒരു കോളുണ്ട്, അവരുടെ പ്രധാന പ്രശ്നം, അതായത് ആ കോളിൽ പറയുന്ന പ്രധാന പ്രശ്നം, ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നടത്തം തുടങ്ങിയിട്ട് ഒരുപാട് നാളായി, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയല്ല കാര്യങ്ങളൊന്നും നടക്കുന്നത്, ഇനിയിപ്പോൾ അത് നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. ഇപ്രകാരം പറയുന്ന ആളുകൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ആളുകളാണ്. എന്നിട്ടും അവർക്ക് ഇങ്ങനെ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് വരാൻ ഒരു റീസൺ ഉണ്ട്. സോ പ്രധാനമായും നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടും നിങ്ങൾക്ക് ആ ഗോളിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നോക്കാം. എസ്പെഷ്യലി നിങ്ങളൊരു ലോ ഓഫ് അട്രാക്ഷൻ ഫോളോവർ ആണ്, അതല്ലെങ്കിൽ ആ കോൺസെപ്റ്റിൽ വിശ്വസിച്ചുകൊണ്ട് അതിന് നമ്മളെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് വേഗം എത്തിപ്പെടാൻ വേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട്. സോ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്തിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഡിലേ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന പ്രശ്നം, ഒന്ന്, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ കുറച്ച് മോശമാണെങ്കിൽ അതിനെക്കുറിച്ച് നിരന്തരമായി കംപ്ലൈൻറ്റ് പറയുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ കുറ്റം പറയുക അല്ലെങ്കിൽ വിഷമം പറയുക അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ്, ഒരു പരാതി പറയുക, അതല്ല ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ രാവും പകലും നമ്മൾ ഉറങ്ങുമ്പോൾ പോലും ഇത് തന്നെയാണ് ആലോചിച്ചിരിക്കുന്നത്, എങ്ങനെ അതിലേക്ക് എത്താം അല്ലെങ്കിൽ ഇനി എത്രത്തോളം മുന്നോട്ട് പോകേണ്ടി വരും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരിക്കും ആലോചിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ആലോചനയിൽ കൂടുതലായും നെഗറ്റീവായിട്ടാണ്, ഒരു പരാതി എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്ന് വിചാരിക്കുക. സ്വാഭാവികമായും നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് ഒരു പക്ഷെ ആ ഒരു ഗോളിന് വേണ്ടി നിങ്ങളോടൊപ്പം ഓടുന്ന ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം, ആ വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ആ ഒരു പരാതി എന്ന് പറയുന്ന തോട്ട് അല്ലെങ്കിൽ ആ ഒരു ചിന്തകളായിരിക്കും വാക്കുകളായിട്ട് പുറത്തു വരിക. സ്വാഭാവികമായും ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പിന്നീട് അങ്ങോട്ട് ഈ ഒരു പരാതിപ്പെട്ടി നമ്മൾ സ്ഥിരമായി ചുമലിലേറ്റി നടക്കുന്നത് പോലെയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്, അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ആ ആഗ്രഹത്തിൻ്റെ അതേ തോതിൽ തന്നെ നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് പരാതിയും പറയുന്നുണ്ട്. ഇങ്ങനെ കൂടുതലായി കംപ്ലൈൻറ്റ് പറയുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് അതെങ്ങനെ നേടാൻ കഴിയില്ല അല്ലെങ്കിൽ എന്തൊക്കെ തടസ്സങ്ങളാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്. സ്വാഭാവികമായും നമ്മളിൽ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ അങ്ങ് നെഗറ്റീവായി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത് ഈ പരാതി പറച്ചിലാണ്. ഒരു പക്ഷേ എപ്പോഴെങ്കിലും പറയുന്ന ഒരു പരാതിയല്ല ഞാനിവിടെ വീണ്ടും വീണ്ടും മെൻഷൻ ചെയ്യുന്നു. നമ്മൾ സ്ഥിരമായി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നെഗറ്റീവ് കാണുന്നുണ്ടെങ്കിൽ, അതിൻ്റെ തടസ്സങ്ങളെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം മാറ്റിയെടുക്കേണ്ടത്. ഒരു പക്ഷേ ഇവിടെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സ്ഥിതി അങ്ങനെയാണല്ലോ, അതല്ലെങ്കിൽ ഇപ്പോൾ നെഗറ്റീവായിട്ടാണല്ലോ, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യമല്ലല്ലോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഇവിടെ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്തും നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ഒരു ചോദ്യമാണ്, യഥാർത്ഥത്തിൽ നമ്മുടെ സ്ഥിതി നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിന് അനുകൂലമായിട്ടല്ലല്ലോ നിലനിൽക്കുന്നത്, പ്രതികൂലമായിട്ടല്ലേ, അല്ലെങ്കിൽ ഫുള്ളി നെഗറ്റീവായിട്ടാണല്ലോ നിലനിൽക്കുന്നത് എന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ജസ്റ്റ് ആ ഒരു കാര്യത്തെ ഒന്ന് മാറ്റിമറിച്ച് നോക്കുക, ഒരു പക്ഷേ നമ്മുടെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം കുറച്ച് പ്രതികൂലമായിട്ടായിരിക്കാം, പക്ഷെ അതിനെക്കുറിച്ച് തന്നെ വീണ്ടും 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 പറയുകയും അതേ കാര്യത്തിന് തന്നെ വീണ്ടും വീണ്ടും ഊന്നൽ കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ അവസ്ഥ എങ്ങനെയാണ് പോസിറ്റീവായി മാറുക? അവിടെ അത് പോസിറ്റീവായി മാറാൻ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായി മാറാൻ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ സാധ്യത കുറവാണ്. സോ ആദ്യമായി നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പറയാതിരിക്കുക, അറ്റ്ലീസ്റ്റ് നമ്മുടെ ആ ഒരു കാര്യത്തെക്കുറിച്ച് കംപ്ലെയിൻ്റ് പറയുന്നത് നിർത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമതായി, പലപ്പോഴും ഇതാണ് ചില ആളുകൾക്ക് മെയിൻ ബ്ലോക്കായി വരാറുള്ളത്. നമ്മുടെ മൈൻഡിൽ ഇതുവരെയും ഹീൽ ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം ട്രീറ്റ് ചെയ്യപ്പെടാത്ത എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ട്, അത് ട്രോമ എന്നൊക്കെ പറയും, ഞാൻ ആ ഒരു വേർഡൊന്നും യൂസ് ചെയ്യണില്ല, എങ്കിലും നമ്മുടെ ഉള്ളിൽ അങ്ങനെ ചില ഫീലിങ്സ് വളരെ ശക്തമായി കിടക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും, അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് നമുക്ക്
ട്രസ്റ്റ് ചെയ്യാൻ, അതായത് മറ്റുള്ള ആളുകളെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കും. അതല്ലെങ്കിൽ കൂടുതൽ സന്തോഷിക്കുന്നതിന് ഭയമുള്ള ഒരു അവസ്ഥയായിരിക്കും. ഇതിനൊക്കെ കാരണം നമുക്ക് എന്തെങ്കിലും പാസ്റ്റിൽ ചില മെമ്മറീസ് അല്ലെങ്കിൽ ചില ഇൻസിഡൻറ്റുകൾ നമ്മൾ നേരിട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി ഒരാളെ വിശ്വസിക്കില്ല, അല്ലെങ്കിൽ ഇനി ഒരാളെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ കൂടുതലായി സന്തോഷിക്കരുത്, ഒരു ദുഃഖം പിന്നാലെ വരും. ഇങ്ങനെയൊക്കെ നമ്മളൊരു നിഗമനത്തിലേക്ക് സ്വയം എത്തുന്നത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിഗമനങ്ങൾ കൂടുതൽ ശക്തമായി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് പോസിറ്റീവ് ആകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഡിലേ ആകുന്നു എന്ന് പറയുന്ന ഒരു പരാതി നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾ നേരിടുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, മറ്റുള്ള ആളുകളെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ, അതായത് ട്രസ്റ്റ് ഇഷ്യൂസ് നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി നിങ്ങളോട് ചിലപ്പോൾ അങ്ങനെ ചെറിയ നിങ്ങളുടെ വിശ്വാസം തകർക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ലോകത്തുള്ള മറ്റെല്ലാ ആളുകളും അയാളല്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവക്കാരല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇത്തരത്തിൽ നമ്മളെ അത്തരത്തിലുള്ള ട്രോമയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നെഗറ്റീവ് ബിലീഫിലേക്ക് സ്വയം നമ്മൾ വലിച്ചിടാതിരിക്കുക, കുറച്ചുകൂടി പോസിറ്റീവായി, എന്നാൽ അവിടെ പ്രാക്ടിക്കലായും തിങ്ക് ചെയ്യുകയും വേണം. അപ്പോൾ മാത്രമേ നമുക്ക് ഒരാൾ നമ്മളെ പറ്റിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ആ വ്യക്തി വിശ്വസിക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ സ്വയം ഹീൽ ചെയ്യപ്പെടാത്ത നെഗറ്റീവ് ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ അതാണ് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാത്തതിൻ്റെ, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ. ഈ കാര്യം ഒന്നുകൂടി മനസ്സിലാക്കാൻ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളിപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റുള്ള അടുത്ത സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. വളരെ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്, നിങ്ങൾ വളരെയധികം ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു മൊമെന്റ് ആസ്വദിക്കാതെ അപ്പോഴും പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന, നിങ്ങളെ വിഷമിപ്പിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ അത്രയും മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും നമുക്ക് ആ ഒരു സ്ട്രെസ് എല്ലാം റിലീവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, അത് നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. മാത്രമല്ല, ആ ഒരു സമയത്ത് നമ്മൾ ആ ടെൻഷനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അതിന് സൊല്യൂഷനും ആ സമയത്ത് കിട്ടില്ല. കാരണം നമ്മൾ മറ്റൊരു സിറ്റുവേഷനിലാണ്, മറ്റുള്ള ആളുകളുടെ കൂടെയാണ്, നമ്മുടെ മൈൻഡ് അവിടെയും അല്ല ഇവിടെയും അല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രസന്റിനെ കുറച്ചുകൂടി നിങ്ങൾ ആസ്വദിക്കാൻ മാക്സിമം ട്രൈ ചെയ്യണം. നിങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സംസാരിക്കുക, എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രവൃത്തിയിലേക്ക് 100% കൊടുക്കാൻ ശ്രമിക്കുക. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ്ഫുൾ ആവുക എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുക, ആ സമയത്തും നമുക്ക് വിഷമം തരുന്ന അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ എന്താണോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രവൃത്തിയിലേക്ക് കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതലായി നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. മാത്രമല്ല, നെഗറ്റീവ് ഇമോഷൻസ് കൂടുതലായി വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ഇരിക്കാനും നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി ഫീൽ ചെയ്യാനും നമുക്ക് സാധിക്കും. അത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുറച്ചുകൂടി വേഗത്തിലെത്താൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ്. ചില ആളുകൾ ഒരു ബാഡ് മൂഡിൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഞാനിങ്ങനെ അൺഹാപ്പി ആയി ഇരിക്കാം എന്നുള്ളത് പ്രോമിസ് എടുത്ത പോലെയാണ്. ഒരിക്കലും ചിരിക്കില്ല, വളരെ സീരിയസ് ആയിട്ടായിരിക്കും. ചിലപ്പോൾ വളരെ തമാശ നിറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം അവരുടെ ചുറ്റും നടക്കുകയാണെങ്കിൽ പോലും അവർ ആ ഒരു കാര്യത്തിനെ ശ്രദ്ധിക്കില്ല. ബിക്കോസ് ആ ഒരു അൺഹാപ്പി മൂഡ് എനിക്ക് വേണം, അല്ലെങ്കിൽ ഞാൻ അത് തിരഞ്ഞെടുത്തു എന്ന ആറ്റിറ്റ്യൂഡിലാണ് പലപ്പോഴും പല ആളുകളും, ഇങ്ങനെ പരാതി പറയുന്ന ആളുകളിൽ മിക്ക പേരും ഈ ഒരു ബ്ലോക്കാണ് കൂടെ കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാഡ് മൂഡിന് ഞാൻ അടിമയാണ്, അല്ലെങ്കിൽ ഒരു ബാഡ് മൂഡാണ് എനിക്ക് ആവശ്യം, അത് ഞാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞു എന്ന രീതിയിലായിരിക്കരുത് നിങ്ങളുടെ ലൈഫിലെ ഓരോ കാര്യങ്ങൾ. തീർച്ചയായും സന്തോഷിക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങൾ, അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, അത് നിങ്ങൾ റിസീവ് ചെയ്യുക, അത് ആസ്വദിക്കുക എന്നുള്ളതാണ്. സോ അത്തരത്തിൽ ഒരു ഫീലിംഗ് ബാഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഈ ഒരു മൊമെന്റിൽ തന്നെ വിട്ടുകളയുക. തീർച്ചയായും പോസിറ്റീവായിരിക്കാൻ, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുക. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിന് വേണ്ടി വളരെയധികം ആഗ്രഹിച്ച് പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യം നമ്മൾ തീർച്ചയായും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്.
എസ്പെഷ്യലി നിങ്ങളൊരു ലോ ഓഫ് അട്രാക്ഷൻ ഫോളോവർ ആണ്, അല്ലെങ്കിൽ ഒരുപാട് ടെക്നിക്കുകളൊക്കെ പല കാര്യങ്ങൾക്കും വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. ആ കാര്യം കുറച്ചുകൂടി വേഗത്തിൽ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വളരെ നോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങളാണിത്. ഇത് ചെയ്യാൻ നമ്മുടെ ഒരു മൈൻഡ് അല്ലെങ്കിൽ നമ്മളതിന് തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം. സോ തീർച്ചയായും ഈ മൂന്ന് കാര്യങ്ങൾ പ്രാക്ടിക്കലായി നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെ ഒരു പരാതി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കുറച്ചുകൂടി വേഗത്തിലാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായും ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ, ഒരു പക്ഷേ ഇന്നായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, അത് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്ത് വെക്കുക. തീർച്ചയായും ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത്, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.